ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 15 ചെറിയ ഉള്ളി റഫായിട്ട് ചോപ്പ് ചെയ്തത്, 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ സമയം മിക്സ് ചെയ്യാൻ പറ്റിയ അത്രയും ടേസ്റ്റ് കൂടുന്നതാണ് കേട്ടോ. ഇനി ഇതൊരു കുക്കറിലേക്കിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു പാനിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. മൂന്ന് ഗ്രാമ്പു, 3 ഏലക്കായ, 2 ചെറിയ കഷ്ണം പട്ടക്കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കരിയാതിരിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇത് ചൂടാറിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് മിക്സിയിൽ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ബ്രൗൺ നിറമാകുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ബീഫ് വെള്ളത്തോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളം കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ അടിപൊളി ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനൊക്കെ സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ ബൈ.